ഈ അമ്മയും മോളും വളരെ നല്ല ആൾക്കാരാണല്ലോ. അങ്കിൾ അങ്കിൾ, ആ മയില് രക്ഷപ്പെട്ടു, നോക്ക് അത് രക്ഷപ്പെട്ടു. രമേശേ, സുരേഷേ, സതീശേ, രതീശേ, വേഗം ചെല്ലേ, ആ മയിൽ ഓടിക്കളഞ്ഞു, അതിനെ പിടിക്കണം. വേഗം വണ്ടി വേഗം വിടെ. ഓ പാവം മയില്, വലിയ അപകടത്തിലാണല്ലോ, അതിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. മര്യാദയ്ക്ക് വേഗം തിരിച്ചു വയ്ക്കോ, ആ പാവം മയിലിനെ വെറുതെ വിട്ടേക്ക്, അല്ലെങ്കിൽ. നീ ഏതാടാ കൊച്ചുചേർക്ക, നീ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. വരൂ കൂട്ടുകാരെ, നമുക്ക് ആ മയിലിനെ പിടിക്കണം. എന്റെ കെണിയിൽ നിന്നും ഇന്നേ വരെ ആരും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോഴാണോ നീ? അവന്റെ വോയിസ് കാട് മുഴുവൻ എക്കോ ചെയ്യാനല്ലോ. അൾട്രാസൗണ്ട് സെർച്ചിംഗ് ഡിവൈസ് ഓൺ. അൾട്രാസൗണ്ട് സെർച്ചിംഗ് ഡിവൈസ് ഓൺ. ആരെങ്കിലും ഇങ്ങോട്ട് വന്നേ, താഴോട്ടേക്ക് ഇറങ്ങി ഇതിന് വേഗം പിടിച്ചോണ്ട് വാ. നിനക്കെന്താണ് തോന്നുന്നത്? എനിക്ക് വീറിനെ ഇല്ലാതാക്കാൻ കഴിയുമോ അതോ ഇല്ലയോ? അവള് പറയുന്നത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. പക്ഷേ ഇവള് പറഞ്ഞ ആ ദിവസം എന്നാണ് വരുന്നത് ബോസ്? വീറിനെ പിടിക്കാൻ പിന്നാലെ ഓടി ഓടി ബോസ് അങ്ങ് കിളവനായി പോയി. എന്തിട്ടും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. വീറിനെ പിടിക്കാനാന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് അവസാനം ബോസ് ഇല്ലാണ്ടാവാതിരുന്നാ മതി. I am mad, very very mad. നീ എന്നെ കിളവൻ എന്ന് വിളിച്ചു അല്ലടാ, പക്ഷേ ഇനി നീ എന്നെ അപമാനിക്കില്ല കേട്ടോ. ഇതാണ് എന്റെ പുതിയ റോബോട്ട് ഡാർക്ക് മാഗ്നസ്. ഇന്ന് രാത്രി ഫുർസത്ഗഞ്ചിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട രാത്രിയായിരിക്കും. എന്റെ ഡാർക്ക് മാഗ്നസ് റോബോട്ട് ഫുർസത്ഗഞ്ചിനെ അന്ധകാരം കൊണ്ട് നിറയ്ക്കാം. ആ ഇരുട്ടിന്റെ മറവിൽ വീറിന് വിനാശം സംഭവിക്കാം, സർവനാശം. ഡാർക്ക് മാഗ്നസോ? ബോസ് പറയുന്നല്ലോ നീ ഫുർസത്ഗഞ്ചിനെ മുഴുവനും അന്ധകാരം കൊണ്ട് നിറയ്ക്കുമെന്ന്. അങ്ങനെയെങ്കിൽ പിന്നെ ഒരു സാമ്പിള് കാണിച്ചു തരാൻ പറ്റുമോ? നിർത്താനാ പറഞ്ഞതാ, ഞാൻ പരീക്ഷിച്ച് കണ്ടുപിടിച്ച എല്ലാ മെഷീനുകളും ഇപ്പൊ നശിച്ചു പോകും. നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് കൂടേടാ. ആകാശത്തെ നക്ഷത്രം കാണാൻ എന്ത് രസാലേ. അതേ ഇമ്ലി, കാണുമ്പോ തന്നെ ആയിരം ബൾബുകൾ ഒരുമിച്ച് കത്തുന്ന പോലെ തോന്നുന്നേ. നിങ്ങളെ രണ്ടുപേരും ഇവിടെ നിക്ക്, ഞാൻ പോയി ചെക്ക് ചെയ്തിട്ട് വരാം. വിങ് സ്യൂട്ട് ഓൺ.
നിങ്ങളെ കരണ്ട് പോയിരിക്കുക. എന്നാ ഇത് വെച്ചോ. അല്ല, ഈ വീറത് എവിടെ പോയി? കരണ്ട് എന്താ പോയിന്ന് ചെക്ക് ചെയ്യാൻ പോയതാ. ഇവിടുത്തെ എല്ലാ വീട്ടിലും കരണ്ട് പോയി. അപ്പൂപ്പ അപ്പൂപ്പ, കറുത്ത എന്തൊരു രൂപം മുകളിൽ കൂടെ പോയി. അത് ചിരിക്കുന്നുണ്ടായിരുന്നു. അത് പോയ വഴിയിലെല്ലാം കരണ്ട് അത് വലിച്ചെടുക്കുന്നുണ്ടായിരുന്നു. കറുത്ത രൂപമോ? അത് കരണ്ടെല്ലാം വലിച്ചെടുത്തെന്നോ? എങ്കിലത് ആ മാഡ്മാക്സിന്റെ പണി തന്നെ ആയിരിക്കും. വീറിനെ വിവരം അറിയിച്ചേ പറ്റൂ. ഇവൻ വീറിന്റെ ടീമില് ഡാൻസ് കളിക്കുന്നത് തടഞ്ഞേ പറ്റൂ. എന്റെ പൈശാചിക മനസ്സിലെ ഒരു കൊടുങ്കാറ്റിന്റെ ഐഡിയ വരുന്നുണ്ട്. നന്നായിട്ടൊക്കെ ഡാൻസ് കളിക്കണേ. വണ്ടി എന്താ ഇത്ര മാന്യമായിട്ടെന്ന് പെരുമാറുന്നേ? എന്റെ ഡോങ്കി സെൻസ് പറയുന്നത് എന്തോ ഒരു പ്രശ്നം ഉറപ്പായും വരാനുണ്ടെന്നാണ്. നിന്റെ ഡോങ്കി സെൻസ് ഒക്കെ നീ നിന്റെ കൈ തന്നെ വെച്ചാ മതി. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഡാൻസിന്റെ ഇടയ്ക്കെങ്ങാനും വിശന്നാ പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ. പോയിട്ട് വേഗം വരണം, നമുക്ക് തയ്യാറാവേണ്ടതാ. ഡാൻസ് ഗുരു, ഞങ്ങളുടെ ടീമിൽ ഒരാളുടെ കുറവുണ്ട്. ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തോണ്ട് ഇരിക്കുക എന്റെ ടീമിൽ ഡാൻസ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ആരും ഡാൻസ് കളിക്കാൻ തയ്യാറല്ല. എന്റെ കൂടെ ഡാൻസ് കളിക്കാൻ തയ്യാറാകുന്നവർക്ക് ഞാൻ ഈ മുഴുവൻ ചോക്ലേറ്റും കൊടുക്കും. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യാം. പക്ഷേ എന്താ ഡാൻസ് ഗുരു? അങ്ങ് എന്റെ ഗുരു അല്ലേ? ഗുരു അങ്ങ് ആദ്യം എന്റെ കൂടെ ഡാൻസ് ചെയ്യേ, പിന്നീട് വീറിന്റെ കൂടെ ഡാൻസ് ചെയ്യേ. അങ്ങ് വീറിന്റെ കൂട്ടുകാരനല്ലേ? അതുകൊണ്ട് അവരുടെ കൂടെ ഡാൻസ് കളിച്ചല്ലേ പറ്റൂ. അത് ശരി, അപ്പൊ എനിക്ക് രണ്ടുപേരുടെ കൂടെയും ഡാൻസ് കളിക്കാൻ പറ്റുമോ? ആ അതിനെന്താ, പക്ഷെ ആദ്യം എന്റെ ഡാൻസാ. ആദ്യം എന്റെ കൂടെ ഡാൻസ് ചെയ്യേ, എന്നിട്ട് വീറിന്റെ കൂടെ ഡാൻസ് ചെയ്യേ. പക്ഷേ എന്താ? ഒന്നുമില്ല, രണ്ട് ടീമിന് വേണ്ടിയും ഡാൻസ് ചെയ്യണോന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് എന്റെ കൂട്ടുകാര് പ്രിയപ്പെട്ടതാണെങ്കിൽ എന്റെ സ്റ്റുഡൻസും പ്രിയപ്പെട്ടതാ. പക്ഷേ ഡാൻസ് ഗുരു, ഈ കാര്യം വീറിനോട് പറയണ്ട കേട്ടോ. നമുക്ക് അവനൊരു സർപ്രൈസ് കൊടുക്കാം. ഓക്കേ ശരി, സർപ്രൈസ് കൊടുക്കാം. ഡാൻസ് രക്തം സിരകളിലൂടെ ഒഴുകുന്ന കലാകാരന്മാർക്ക് വേണ്ടിയുള്ള ഒരു മനോഹരമായ വേദിയാണിത്. അടുത്തതായി വരുന്നത് ഒരു ഗ്രേറ്റ് ഡാൻസറാണ്. അവന്റെ പേരാണ് ബണ്ടേ. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ എന്തോ പ്രശ്നമുണ്ടെന്ന് എന്റെ ഡോങ്കി സെൻസ് പറയുന്നുണ്ടെന്ന്. ഇതാണ് ആ പ്രശ്നം. ബണ്ടി തീർച്ചയായും എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തവനെ മയക്കിയതാവും. ഗുരുജി, ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി എന്നെ അനുഗ്രഹിക്കേ. ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കുകയാണെങ്കിലേ അങ്ങേക്ക് ഞാൻ ഫ്രിഡ്ജ് നിറച്ച് ചോക്ലേറ്റ് തരാം. ഉറപ്പായും. നിന്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ എന്റെ അനുഗ്രഹം ഉറപ്പായിട്ടും ഉണ്ടാകും. നീ നന്നായിട്ട് ഡാൻസ് ചെയ്യും, എന്റെ അനുഗ്രഹം എന്റെ മേലിൽ ഇരിക്കട്ടെ. അപ്പൊ ഞാനും നന്നായിട്ട് ഡാൻസ് കളിക്കും. എടാ ടിംബക്ടു, നീ ഇതൊന്ന് ശരിക്ക് നോക്കിക്കേ, എന്നിട്ട് ഇതെന്താണെന്നൊന്ന് പറഞ്ഞേ. ബോസേ ബോസേ, ഇതൊരു ചെറിയ കളിപ്പാട്ടമല്ലേ ബോസേ? എന്റെ പൊന്നു ബോസേ, ഞാൻ ഇത്രയും വളർന്നു വലുതായില്ലേ? എനിക്കിനി ഈ കളിപ്പാട്ടമൊന്നും വെച്ച് കളിക്കാൻ പറ്റില്ല. എടാ മണ്ടന്മാരുടെ രാജാവേ, നീ തിന്നുന്നത് ചാണകമാണോടാ പൊട്ട? കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കാൻ നീ എന്താണ് പിഞ്ചു കുഞ്ഞാണോ? സോറി ബോസേ, സോറി, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. ബോസിന് സ്വയം കളിക്കാൻ വേണ്ടിയായിരുന്നോ ഈ കളിപ്പാട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയത്? പക്ഷേ എന്നാലും ബോസേ, ഈ പ്രായത്തില് ബോസ് ഇത്തരം കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കാൻ പോവുകയാണോ? പൊട്ടനായല്ലോ, ഇവനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ മൊട്ടത്തലിന് എന്റെ കൺമുൻപിൽ നിന്ന് വിളിച്ചോണ്ട് ഇതാണ് നിനക്ക് പറ്റിയ ശിക്ഷ. മതിയട റോബോട്ടെ, നിർത്തിയേക്ക. എടാ നിർത്താൻ. ഈ റോബോട്ടിന്റെ പേരാണ് ബിഗ് ബി റോബോട്ട്. ഇതിന്റെ പ്രത്യേകത അറിയാമോ? ഇതിനെപ്പോ വേണമെങ്കിലും ചെറുതും വലുതും ആകാൻ സാധിക്കണം. കണ്ടോള്, ബേഗ് ബേ, പെട്ടെന്നൊന്ന് വലുതാവോ. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ഈ റോബോട്ട് വീറിന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്, പക്ഷേ അവൻ അത് അറിയുക പോലുമില്ല. അതിനുശേഷം ഇവൻ വീറിനെ ഉടനെ അങ്ങ് ആക്രമിക്കാം. അതോടെ വീറിന്റെ കഥയും കഴിയും.
ഒരു സംശയം, ഈ റോബോട്ട് ബോസ് പറയുന്നത് മാത്രമേ കേൾക്കുള്ളോ അതോ ഞാൻ പറയുന്നതും കേൾക്കുവോ? ഒന്ന് നോക്കട്ടെ. ഒന്ന് വലുതാവ്. അവൻ ഒത്തിരി നാളിന് ശേഷമല്ലേ വീട്ടിലേക്ക് പോയത്. കുറച്ചുനാൾ അവിടെ സമാധാനത്തോടെ ഇരുന്നോട്ടെ. അല്ല, നിനക്കെന്താ പെട്ടെന്ന് ജിണ്ടുവിന്റെ ഓർമ്മ വന്നേ? ആകാശത്തെ കിളികള് പറക്കുന്നത് പോലെ പറക്കാൻ തോന്നുന്നു. നമ്മളെ കയ്യില് പറക്കുന്ന ചിറകുകൾ ഉണ്ടല്ലോ. വരൂ, നമുക്കൊരു റൗണ്ട് അടിച്ചിട്ട് വരാം. ഓക്കേ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം.